ഓരോ ഭാരതീയന്റെയും അവകാശത്തെ കുറിച്ച് ഓർമ്മിപ്പിച്ചും ഓർമ്മിപ്പിക്കാതെയും ഈ നാട്ടിലെ കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകുന്നു എന്ന ഒരു തോന്നല് ഭാരതീയർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഭരണപക്ഷത്തുള്ളവർക്കും പ്രതിപക്ഷത്തുള്ളവർക്കും അതിലെ പ്രതിപക്ഷത്തുള്ളവരും എതിർക്കുന്നവരും പുച്ഛിക്കുന്നവരും അവഹേളിക്കുന്നവരുമെല്ലാം മാപ്പ് പറയാൻ തയ്യാറാകുന്നു മറ്റുള്ളവരോട് നിങ്ങൾ മാപ്പ് പറയണം എന്ന് നിർദ്ദേശിക്കുന്നു ഇന്നലെ വളരെ രസകരമായ ഒരു വരിയും കേട്ടു വളരെ രസകരമായിട്ടുള്ളതാണ് നമ്മുടെ സോണിയ ഗാന്ധിയുടെ പ്രിയപുത്രൻ നെഹ്റു കുടുംബത്തിൽ ജനിച്ച വ്യക്തി നമ്മുടെ ഭാരത് ജോഡോ യാത്ര നടത്തുകയാണ് ഒരാൾ അസന്നിഗ്ധമായിട്ട് ടൈംസ് നൗ ചാനലിൽ ആണെന്ന് തോന്നുന്നു അല്ല റിപ്പബ്ലിക് ചാനലിലോ അസാധാരണമാം വിധത്തിൽ ഒരു ഡിക്ലറേഷൻ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര ഭാരതത്തെ ഒരുമിപ്പിക്കും ഐക്യത്തോടെയും നിശ്ചയദാർഢ്യത്തോടെയും പ്രവർത്തിക്കാൻ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര വളരെ സഹായിക്കും അങ്ങനെ ഭാരതം ഭാരത് ജോഡോ യാത്രയിലൂടെ രാഹുൽ ഗാന്ധിക്ക് ഭാരതീയരെ മുഴുവനും കോൺഗ്രസ്സിന് എതിരെ പ്രവർത്തിക്കാനുള്ള ചൈതന്യം കൊടുക്കാൻ സാധിക്കും ലാസ്റ്റ് വരി കേട്ടപ്പോഴാണ് ആദ്യത്തെ വരികളുടെ അർത്ഥം മനസ്സിലായത് ഏതായാലും അടിമുടി ഭാരതം മാറുന്നു ശങ്കരാചാര്യരെ പൂജിച്ച അതേ കൈകൊണ്ട് തന്നെ INS വിക്രാന്ത് ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കുക ഭാരതത്തിൽ രാഷ്ട്രം വേറെ രാഷ്ട്രീയം വേറെ എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാനും പറയാനും സാധിക്കുക ഭാരതത്തിലെ ഏത് മൂല വികസിച്ചില്ലെങ്കിലും അത് ഭാരതത്തിൻ്റെ അവികസനമാണ് ഭാരതത്തിൻ്റെ വികസനമില്ലായ്മയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മുക്കിലും മൂലയിലും ചെയ്യേണ്ടതെല്ലാം ചെയ്തിരിക്കും എന്ന് പ്രതിജ്ഞയെടുത്ത് മുമ്പോട്ട് പോകുന്ന ഒരു വലിയ ദൗത്യം നിർവഹിക്കുന്നു ശക്തന്റെ കൂടെ നിൽക്കാൻ എല്ലാവർക്കും താല്പര്യമുണ്ട് ഇംഗ്ലണ്ടിലെ പുതിയ പ്രധാനമന്ത്രി ഭാരതീയ വനിതയെ അവരുടെ ഹോം സെക്രട്ടറിയാക്കി നിയമിച്ചതും ഭാരതത്തിൻ്റെ ശക്തിയാണ് അവരുടെ ശക്തിയല്ല ഒരു ഭാരതത്തിൻ്റെ പൈതൃകത്തെ ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ജീവിതത്തിൽ പകർത്തി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രി പദത്തിലേക്ക് വേണ്ടിയിട്ട് മത്സരിക്കാൻ സാധിക്കുമെങ്കിൽ അത് ഭാരതത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ സല്യൂട്ടാണ് നമ്മുടെ രാഷ്ട്രം മാറുന്നു അവകാശങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ കർത്തവ്യങ്ങളെയും ഓർമ്മിപ്പിക്കുന്നു മാറ്റേണ്ടതെല്ലാം അടിമുടി മാറ്റിയിരിക്കും എന്ന് പ്രഖ്യാപിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു അതാണ് ജോർജ് ഏഴാമന്റെ പേരിൽ ഉണ്ടായിരുന്ന കിങ്സ് പാത്ത് ദ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ കിങ്സ് പാത്ത് എന്നുള്ളത് രാജപദ് എന്നാക്കി ഇപ്പൊ രാജാവൊന്നുമില്ല രാജകീയ പദല്ല രാജപദ് തന്നെയാണ് കിങ്സ് ജോർജ് ഏഴാമന്റെ പദമാണ് അയാൾക്ക് വേണ്ടി തന്നെയാണ് നമ്മുടെ ബോംബെയിലെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലെ ആർച്ച് ഉണ്ടാക്കിയത് ഇന്ന് തിരുവോണത്തിൻ്റെ അന്ന് ഭാരതത്തിൽ തിരുവോണം വലിയ പ്രശ്നമില്ലെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രി തിരഞ്ഞെടുത്തത് ഈ ദിവസമാണ് നമ്മുടെ ഭാഗ്യമോ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ഇന്ന് രാജ്പത്തിന് കർത്തവ്യ പദ് എന്ന പേര് കൊടുക്കും ലക്ഷക്കണക്കിന് വ്യക്തികൾക്ക് അതിൻ്റെ രണ്ട് സൈഡുകളുമുള്ള എല്ലാ കാഴ്ചകളും ആനന്ദങ്ങളും ആസ്വദിച്ചു കൊണ്ട് പോകാൻ സാധിക്കും ഇന്ന് തന്നെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ അത്യുജ്വലമായ പ്രതിമ ആ ഇന്ത്യാ ഗേറ്റിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്യും അതായത് അഹിംസയല്ല നമ്മുടെ നാടിൻ്റെ പ്രഖ്യാപിത നയം തിന്മ ചെയ്തവരെ കൊന്നു കൊലവിളിക്കുന്ന ഹിംസാത്മകത ആവശ്യമാണ് ധർമ്മിഷ്ഠരോടും അതുപോലെ ചൈതന്യവത്തായ നന്മയുടെ പ്രതീകങ്ങളോടും മാത്രം അഹിംസ
ബാക്കിയുള്ളവരൊക്കെ രാഷ്ട്ര സംരക്ഷണത്തിന് തകർത്ത് തരിപ്പണമാക്കാൻ സൈന്യമുണ്ടാക്കിയ ഇന്ത്യൻ നാഷണൽ ആർമി ഉണ്ടാക്കിയ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആ പ്രതിമ പ്രതിഷ്ഠിക്കലും ഇന്ന് തന്നെയാണ് ഇന്ത്യ ഗേറ്റിൽ. എന്നിട്ട് കർത്തവ്യപഥ്, ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ചിലതൊക്കെ ചിലർക്ക് ഓർമ്മ വരും. അതിൽ അത്ഭുതകരമാം വിധത്തിൽ കോൺഗ്രസിൻ്റെ ഒരു നേതാവ് അല്ലാതെ കോൺഗ്രസിൻ്റെ മറ്റ് നേതാക്കളും മറ്റെല്ലാവരും അഭിനന്ദിച്ചിട്ടുണ്ട്. അഭിനന്ദിക്കാൻ ആഗ്രഹമുള്ളവർ അഭിനന്ദിച്ചിട്ടില്ലെങ്കിലും എതിർത്തിട്ടില്ല. നമ്മളുടെ കർത്തവ്യ ബോധം വളർത്താനും ഉയർത്താനും ഉണർത്താനും ആനന്ദിക്കാനും ഇങ്ങനെയാണ് ഒരു രാഷ്ട്രം ഭരിക്കേണ്ടത് എന്ന് ഭാരതീയരെയും ലോക ജനതയെയും ഓർമ്മിപ്പിക്കാനും ഈ കർത്തവ്യ പദ ഉദ്ഘാടനം സഹായിക്കട്ടെ എന്ന് അസാധാരണമായ സംതൃപ്തിയുടെയും സന്തോഷത്തിൻ്റെയും വികാരത്തോടുകൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ പോസ്റ്റിംഗ് എടുത്തു. പ്രണാമം.